ഇടവനക്കാട് സംസ്ഥാന പാതയിൽ പഴങ്ങാടുള്ള ഹമ്പ് ബൈക്ക് യാത്രികർക്കും ചെറുവാഹനങ്ങൾക്കും ഭീഷണിയാകുന്നു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഹമ്പിനെ അപകടകാരിയാക്കുന്നത്. 20 സ്കൂളും വ്യാപാര സ്ഥാപനങ്ങളും ഉള്ളതിനാൽ റോഡിലെ തിരക്ക് കണക്കിലെടുത്താണ് ഇവിടെ ഹമ്പുകൾ സ്ഥാപിച്ചത്. ഇവയിൽ വടക്ക് ഭാഗത്തുള്ള ഹമ്പ് വേണ്ടത്ര ചെരിവോടെയാണ് നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ തെക്ക് വശത്തുള്ളത് കുത്തനെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയാണ് ബൈക്കുകൾ പതിവായി അപകടത്തിൽപ്പെടുന്നത്. എന്നുവെച്ചാല് ഒരുപാട് അപകടം ഉണ്ടായിരുന്നു. ഹമ്പ് പെയിന്റ് അടിക്കണില്ല, റോഡ് കട്ടറുണ്ട്, അതിന്റെ ഇടയ്ക്ക് ഹമ്പ് കാണാനല്ല, ശാസ്ത്രീയപരമായ ഹമ്പ് നിർമ്മിച്ചേക്കണം. പിന്നെ റോഡിന്റെ സൈഡിലോട്ട് നിൽക്കാന്ന് വെച്ചാല് റോഡും സൈഡും കൂടി ഒരുപാട് തിക്നസ് വ്യത്യാസമുണ്ട്. ഇന്നും ഒരു ആക്സിഡന്റ് ഉണ്ടായുള്ളൂ. അപ്പൊ ഒരുപാട് മേലധികാരികളെയും ജില്ലാ ബ്ലോക്കിലും പഞ്ചായത്തിലും നമ്മൾ കംപ്ലൈന്റ് ചെയ്തിരുന്നു. പക്ഷെ ഒരു ഉണ്ടാവില്ല, രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ ആക്സിഡന്റ് ആണ്. മിക്ക ദിവസം ആൾക്കാരും അറിയാത്തവർക്ക് പെട്ടെന്ന് ഹമ്പ് കാണൂല. ഈ അടുത്താണ് ഒന്ന് പെയിന്റ് അടിച്ചത്, അതും ഇവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെയാണ് ചെയ്ത് പെയിന്റ് അടിച്ചത്. പക്ഷെ അത് രണ്ടു മണിക്കും എന്തായാലും ആ പെയിന്റും പോകും. ഹമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കുറേ നാളായി, ഇത് രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് തുടങ്ങിയ അവസ്ഥയാണിത്. ആൾക്കാർ ഒരുപാട് വിരുന്ന് വീഴുന്നുണ്ട്. രാത്രി കാലങ്ങളിലാണ് കൂടുതലും വീഴുന്നത്. നമ്മൾ അറിയുന്നില്ല സൈസിൽ പോയി വരണം മേടിച്ചാലും. ഇപ്പം ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു നാലുമണി തങ്ങളുടെ സ്ത്രീ വേണ്ടിയിട്ട് രണ്ട് ദിവസമായിട്ട് കോമ സ്റ്റേജിലായിരുന്നു. ഭയങ്കര സീരിയസ് ആയിട്ടാണ് നടത്തിയത്. ഇതുപോലെ ഒരു ആംബുലൻസിന് വന്നിട്ട് ആംബുലൻസിൽ ആൾ തട്ടി നിലയ്ക്ക് വേണ്ടിയിരുന്നു. അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫേസ്ബുക്ക് പേജിലും നമ്മളുടെ ഒരു വാർത്താ ഗ്രൂപ്പിൻ്റെ കാണുന്നതും ഒക്കെ ഇത് ഒരുപാട് ഇഷ്ടമാണ്. ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഇത് പല പ്രാവശ്യങ്ങളിലും ഇപ്പം ഞാൻ തന്നെ എല്ലാവരോടും പറഞ്ഞു. ഇത് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഞാൻ തന്നെ ഇപ്പം പേപ്പറിൽ ഫോട്ടോ എടുപ്പിച്ച് രണ്ടു മൂന്ന് പേപ്പറിൽ അടുപ്പിച്ചടുപ്പിച്ചിട്ട് ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു തീരുമാനമില്ല, ഇപ്പോഴും വരുന്നുണ്ട്. ഇപ്പം ഈ യൂത്ത് കോൺഗ്രസ്സിൻ്റെ അടുത്ത് കൈയിലടിച്ചു സീബ്രാലയം വരച്ചിട്ട് അതാ കുറച്ച് ദിവസം നിന്നു. ഡെയിലി കൂടുതൽ സ്ത്രീകളാണ്.